ماو زمزم إذا عندنا لا إذا بطن بدلية ماو زمزم بطن بدلية لندايا بدلان نار إنت عندنا هذا زمزم آرنده ما نسيلاي هذا متى مسلياري بوعان تيري ما نجبو مسلياري وداليل ورجال بور رجال بويا بينا مك بين بيران آرو إللي أنا بين تيري بيران آرو إللي أنا هذا موبر هجني بون تيري ما نجالي لبدين إللي هجني بدين إللي هجني بون موام بتر هذا مسلياري تركاي بو مسلياري بدن جيز رجال تركون غوران دا تلكارن جان ندركا وري وري باتر تيري بدلان مندري جكانت ليك غوري جكام آبش എല്ലാവർക്കും ആശ്വാസമായി കുഞ്ഞമ്മദ് മുസ്ലിയാരെ വെള്ളത്തിൽ കിണറ്റിലേക്ക് വെള്ളം മന്ത്രി ചൊരിച്ചു കൊടുത്തു അങ്ങനെ ആളുകൾക്ക് എന്ത് രോഗം വന്നാലും പിന്നെ വെള്ളം കുടിച്ചാൽ മതി ആ വെള്ളം കുടിച്ചോണ്ട് രോഗം മാറിയെന്ന് പക്ഷെ കുഞ്ഞമ്മദ് മുസ്ലിയാർ ഹജ്ജും കഴിഞ്ഞ് വന്നപ്പോ കാല് തളർന്നു തളർവാദം പിടിച്ചുപോയി കുഞ്ഞമ്മദ് മുസ്ലിയാർക്ക് വെള്ളമുണ്ടോ വെള്ളം കുടിച്ചിട്ടൊന്നും പറ്റുന്നില്ല കുഞ്ഞമ്മദ് മുസ്ലിയാർക്ക് ഈ വെള്ളം പറ്റുന്നില്ല അവസാനം കുഞ്ഞമ്മദ് മുസ്ലിയാർ മരണപ്പെട്ടു എന്നാണ് മരണപ്പെട്ടപ്പോഴും കാല് വളഞ്ഞിരിക്കും എന്ത് ചെയ്യാ നമ്മളെല്ലാം വെള്ളം കുടിച്ച് കാല് ശരിയാക്കി പക്ഷെ കുഞ്ഞമ്മദ് മുസ്ലിയാർ മാത്രം വെള്ളം കുടിച്ചിട്ട് കാല് ശരിയാക്കാൻ പറ്റണില്ല അവസാനം അങ്ങനെ മരിച്ചുപോയി എന്നാണ് ആളുകൾ നോക്കിയിരുന്നു കാല് വളഞ്ഞിരിക്കേണ്ടത് എങ്ങനെ കബറടക്കും അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോ സംഗതി നോക്കുമ്പോ കുഞ്ഞമ്മദ് മുസ്ലിയാർ കാല് നീട്ടി വെച്ച് കാല് നീട്ടി വെച്ചപ്പോ ഇവര് കെട്ടിപ്പൊതിഞ്ഞ് കബറിലാക്കി ഇവിടെ കാല് നീട്ടി വെച്ച മനുഷ്യനെ കെട്ടിപ്പൊതിഞ്ഞ് കബറിലാക്കി എന്ന് പറഞ്ഞാല് ജീവനോട് ആ മനുഷ്യരെ കുഴിച്ചിട്ട് എന്നല്ലേ അർത്ഥം ഇവർക്ക് ധൃതി കൂടി ഇവർക്ക് ധൃതി കൂടി കുഞ്ഞമ്മദ് മുസ്ലിയാർ കുറെ കാലമായി ഇങ്ങനെ നടക്കാണ് കൊതിപ്പിച്ച് കൊതിപ്പിച്ച് ഇതുവരെ ഒന്ന് അടങ്ങി തരുന്നില്ല ഒന്നടങ്ങ് ഇവിടെ ഒന്ന് അടങ്ങ് അങ്ങനെ അവിടെ അടങ്ങി പുത്തമ്പള്ളിയിൽ അടങ്ങി അപ്പൊ അടങ്ങുന്നില്ലെന്ന് കണ്ടപ്പോ കാല് നീട്ടി വെച്ച മനുഷ്യരെ കെട്ടിപ്പൊതിഞ്ഞ് കബറിലാക്കി എന്ന് ഞാനല്ല പറയുന്നത് ഈ വെള്ളം കുടിച്ചിട്ടും കുഞ്ഞമ്മദ് മുസ്ലിയാർ രോഗം മാറിയില്ല മാറിയില്ലെന്ന് മാത്രമല്ല മരിച്ചപ്പോഴും കാല് വളഞ്ഞിരുന്നു എന്നാ പറയുന്നത് എന്നിട്ട് പറയാണ് ആ സമയത്ത് കാല് നീട്ടിവെച്ചു കാൽ നീട്ടിവെച്ചപ്പോ കെട്ടിപ്പൊതിഞ്ഞ് കബറിലാക്കി ആ പാട്ടിൽ തന്നെ കേൾക്കാൻ നിങ്ങൾ കേട്ടോളൂ ഷേഖ് കുഞ്ഞമ്മദ് മുസ്ലിയാരുടെ വിയോഗത്തിന്റെ നഷ്ടം നികത്താൻ ആർക്കും കഴിയില്ല പെരുമ്പടപ്പുകാരും മറ്റുള്ളവരും ജനാസ കാണാൻ അങ്ങോട്ട് ഒഴുകി വാദരോഗം പിടിപെട്ട് വളഞ്ഞു തന്നെ കിടന്ന കാൽ മരണപ്പെട്ടിട്ടും ജനാസ കുളിപ്പിക്കുന്ന സമയത്തും ആർക്കും നിവർത്തി വെക്കാൻ കഴിഞ്ഞില്ല ഇനി എന്തു ചെയ്യും വളഞ്ഞ കാലോടുകൂടി കഫൻ ചെയ്തു കബറിലേക്ക് എടുക്കുക തന്നെ അല്ലാതെ മറ്റു വഴികളൊന്നുമില്ല ആളുകൾ മുഖത്തോട് മുഖം നോക്കി അല്ലാഹുവിന്റെ ദിവ്യമായ കറാമത്ത് അപ്പോൾ തന്നെ അവിടെ ദൃശ്യമായി വളഞ്ഞു കിടക്കുന്ന കുഞ്ഞഹമ്മദ് മുസ്ലിയാർ നിവർത്തി വെച്ചിരിക്കുന്നു അഹദവന്റെ കതിറിനാലെ അത്ഭുതവും നിറഞ്ഞേ അഭിവന്യരാം വലിയുള്ളന്റെ കാലും നീട്ടി കഴിഞ്ഞേ അഹദവന്റെ കതിറിനാലെ അത്ഭുതവും നിറഞ്ഞേ അഭിവന്യരാം വലിയുള്ളന്റെ കാലും നീട്ടി കഴിഞ്ഞേ കണ്ടോ കാലം നീട്ടി കഴിഞ്ഞു കാലം നീട്ടി കഴിഞ്ഞപ്പോ ഇവര് കബറടക്കി പിടിച്ചു സാധാരണ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വാർത്ത ഉണ്ടായിരുന്നു ഡോക്ടർ പറഞ്ഞു മരിച്ചു എന്ന് പറഞ്ഞൊരു കുട്ടി രണ്ടു ദിവസം കഴിഞ്ഞ പിന്നെ ആരെങ്കിലും അപ്പൊ ഡോക്ടർമാർ പറഞ്ഞു മരിച്ചിട്ടില്ല അങ്ങനെ നിരീക്ഷിച്ച് രണ്ടു ദിവസം വെച്ച് പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് മരിച്ചത് ഇതാ ഇവരതൊന്നും നോക്കിയില്ല അനങ്ങനെ കണ്ടപ്പോ മിണ്ടണ്ട മിണ്ടണ്ട ആരോടത് പറയണ്ട കറാമത്താണ് അനങ്ങനെ കണ്ടപ്പോ എന്തെടുത്ത് പതുക്കെ അനങ്ങാതെ കെട്ടിപ്പോ ഞാൻ രണ്ടു ദിവസം താമസിക്കരുത് വരുമാനം അത്രയും ദിവസം കുറയില്ലേ ആ നേരെ കൊണ്ടുപോയിട്ട് കബറടക്കി എന്നിട്ട് അതാണ് സംസമ്പള എന്ന് പറഞ്ഞ് നടക്കണത് അതിന് സംസമ്പള എന്നൊരു പ്രചാരം കൊടുക്കുകയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എവിടെയാ ഈ ഖിയാസാക്കുന്നത് എന്തുമായിട്ടാണ് ഈ ഖിയാസാക്കുന്നത് ആരുമായിട്ടാണ് ഖിയാസാക്കുന്നത് പക്ഷെ അവസാനം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവസാനം വന്നപ്പോ അത്തയ്യാത്തി വുളു മുറിഞ്ഞ പോലെ അത്തയ്യാത്തിലെത്തിയപ്പോ വുളു മുറിഞ്ഞു സംഗതി എന്താ സംഭവം അറിയോ സംഭവം പറഞ്ഞു പറഞ്ഞു വന്നപ്പോ അവസാനം മുസ്ലിയാർക്ക് റിലേ വിട്ടു കൺട്രോൾ വിട്ടുപോയി അവസാനം മുസ്ലിയാർ പറഞ്ഞു കേട്ടുള്ളൂ എന്താണ് കഅബ അതൊരു ബിൽഡിംഗ് ആണ് കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചൊരു കെട്ടിടം ആ കെട്ടിടത്തിന്റെ ചുറ്റുമാകത്തും ഇങ്ങനെ ഏഴു പ്രാവശ്യം ചുറ്റിക്കറങ്ങിയാൽ അതിനാണ് നമ്മൾ തവാഫ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു പള്ളിയിൽ ചെന്നാൽ രണ്ടരക്കാലത്ത് തഹിയ്യത്ത് നിസ്കാരം സുന്നത്തുണ്ട് കഅബയിൽ ചെന്നാൽ അതുപോലും മാറ്റിവെച്ച് നാം ആ കഅബ ഇങ്ങനെ ചുറ്റുന്നു ഏഴു പ്രാവശ്യം കഅബയെ ചുറ്റിയാൽ അതിന്റെ പേര് തവാഫ് എന്നാണ് അതിന്റെ പേരിൽ അവന്റെ പാപം പൊറുക്കുകയാണ് എന്തേ
അതൊരു ബിൽഡിംഗ് അല്ലേ? ആ ബിൽഡിങ്ങിനെ ചുറ്റുന്നത് ആരാധനയായിട്ട് മാറുമോ? എങ്കിൽ നമ്മുടെ നാട്ടിൽ വലിയ പള്ളിയുണ്ടല്ലോ, ആ പള്ളിയെ ചുറ്റിക്കൂടെ? ഇല്ല, പള്ളിയെ ചുറ്റിയാൽ അത് ഭ്രാന്താകും, അതേസമയം കഅബയെ ചുറ്റിയാൽ തവാഫാകും. എന്തുകൊണ്ട്? അല്ലാഹുവും റസൂലും പഠിപ്പിച്ചു, കഅബയെ ചുറ്റൽ ആരാധനയാണ്. പള്ളിയെ ചുറ്റിയാൽ അത് ഭ്രാന്താകും, അതേസമയം കഅബയെ ചുറ്റിയാൽ തവാഫാകും. എന്തുകൊണ്ട്? അല്ലാഹുവും റസൂലും പഠിപ്പിച്ചു, കഅബയെ ചുറ്റൽ ആരാധനയാണ്. മനസ്സിലായോ? അത്യാത്തി പറഞ്ഞത് മനസ്സിലായോ? സംഗതി ഇതൊക്കെ പറഞ്ഞൊപ്പിച്ചതിന് അവസാനം പറയാണ്, ഒരാള് കഅബാലയത്തെ ചുറ്റിയാൽ അത് തവാഫാകും, എന്നാ നാട്ടിൽ ഒന്ന് പള്ളിയെ ചുറ്റിയാലോ അത് ഭ്രാന്താകും. ഇതുപോലെ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് എന്ന് പറഞ്ഞാൽ അത് തൗഹീദാകും. യാ ശൈഖ് യാ മുഹിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പറഞ്ഞാൽ അത് ശിർക്കാകും, ഭ്രാന്താകും. മനസ്സിലായോ? സംസം വെള്ളം കുടിച്ചാലോ അതുകൊണ്ട് ഉപകാരമുണ്ട്, അതുകൊണ്ട് ഗുണമുണ്ട്, അതിൽ ശമനമുണ്ട്, അതിൽ ശിഫ ഉണ്ട്. കുഞ്ഞമ്മദ് മുസ്ലിം വെള്ളം കുടിച്ചാലോ കാല് വളവും, വാദം വരും. മനസ്സിലായോ? ആ വ്യത്യാസം മുസ്ലിയാർ തന്നെ കൃത്യമായി പറഞ്ഞു പോയി. എന്ത് ചെയ്യാനാണ്, എന്ത് ചെയ്യാനൊക്കും. അങ്ങനെയാണ് ഓരോന്നും പിടിച്ചുകിട്ടുഹിത്തൽ കഫർ എന്ന് പറഞ്ഞിട്ട് അവിശ്വാസികൾ വായടഞ്ഞു പോകും. കാരണം തൗഹീദിനെതിരെ ആര് സംസാരിച്ചാലും പടച്ചവനാണല്ലോ ഇതൊക്കെ നിയന്ത്രിക്കണത്, റബ്ബാണല്ലോ ഇതൊക്കെ നിയന്ത്രിക്കുന്നത്. നാവ് കൊടുത്തവൻ റബ്ബല്ലേ, കണ്ണ് കൊടുത്തവൻ റബ്ബല്ലേ, കാത് കൊടുത്തവൻ റബ്ബല്ലേ, ചിന്ത കൊടുത്തവൻ റബ്ബല്ലേ? റബ്ബിനെതിരെ ചിന്തയും കണ്ണും കാതൊക്കെ ഉപയോഗിച്ചാല് റബ്ബത് തിരിച്ചു കളയും. പിശാജ് പുറകെ വന്നോളും, പിശാജ് പൊക്കോളും പുറകെ പൊക്കോളും എന്നാ പറഞ്ഞത്. എങ്കിൽ മാന്യ സഹോദരങ്ങളെ ചിന്തിക്കണം. എന്നിട്ട് ഈ ശിർക്കും ഈ കുഫ്രും സമൂഹത്തെ പഠിപ്പിച്ചിട്ട് നമ്മൾ ആരെങ്കിലും ഇതിനെതിരെ പറഞ്ഞാലോ ഇത് ശിർക്കാണോ, അത് ചെയ്യരുത്, റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്ക്, റബ്ബിനോട് മാത്രം ദുആ ചെയ്യുന്ന് പറഞ്ഞാൽ മുസ്ലിയാരെന്തൊക്കെ പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്, മുസ്ലിയാര് പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഇങ്ങനെ ചെയ്യരുത്. റബ്ബിനോട് മാത്രം ദുആ ചെയ്യ്, അല്ലാഹ്ക്ക് മാത്രം നേർച്ച വഴിപാടുകൾ നേര്, അള്ളാഹിനെ കൊണ്ട് മാത്രം സത്യം ചെയ്യ്, അള്ളാഹുവിൽ മാത്രം തവക്കുലാക്കുന്ന പറഞ്ഞാൽ ഉടൻ തന്നെ മുസ്ലിയാര് പറഞ്ഞിട്ടുള്ള പ്രകോപനം, പ്രകോപനം മുസ്ലിയാരെ പ്രകോപനം. അപ്പൊ ഒരു പ്രാവശ്യം കുതുബീത്ത് ചൊല്ലിയാലോ, നാലായിരം. അപ്പൊ ഒരു കുത്തുബീയത്ത് കഴിഞ്ഞ് ഇങ്ങോട്ട് പുറത്തിറങ്ങിയാൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ ഷെയ്ഖുസ്സമാൻ കാലഘട്ടത്തിന്റെ ഇതിഹാസ നായകൻ ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദ് നാലായിരം കട്ടിയുള്ള കാഫിറു തന്നെ ബഹുമാനപ്പെട്ട കൊടപ്പനക്കൽ തറവാട്ടില് മഹാനായ പാണക്കാട് സെയ്ദ് മുഹമ്മദ് വീശിയാബുങ്ങൾ നാലായിരം കാഫിറു തന്നെ ബഹുമാന്യരായ പേരോട് ഉസ്താദ് കാഫിറു തന്നെ നെല്ലിക്കുത്തുസ്താദ് കാഫിറു തന്നെ പൊന്മള ഉസ്താദ് കാഫിറു തന്നെ എല്ലാവരും നാലായിരം വട്ടമുള്ള കാഫിറു തന്നെ ഒക്കെ മുശരിക്ക മതത്തിൽ നിന്ന് പുറത്താ. ഇതാണ് ഇവിടുത്തെ മുജാഹിദിന്റെ വാദം. കണ്ടോ? ആ മതത്തിന് പുറത്താ, ഇതാണ് മുജാഹിദിന്റെ വാദം. കണ്ടോ? നിങ്ങളെ ആളുകളെ പ്രകോപിപ്പിക്കുകയാണ്. മുസ്ലിയാർ എന്തിനാ ബേജാറാകുന്നത്? എന്താണ് ശിർക്ക്, എന്താണ് തൗഹീദ് എന്ന് മനസ്സിലാക്കി തരുമ്പോ അവര് കാഫിറോട് ഇവര് കാഫിറാണ് മറ്റവര് കാഫിറാണ് പറഞ്ഞിട്ട് ഇങ്ങനെ കാഫിറാക്ക. എന്തിനാ നിങ്ങളത് പറയണത് ഞങ്ങൾക്കറിയാം. കാരണം ഇവിടെ ചിരിക്ക് ഈക്കാർ കൂടുതലുണ്ട്. അപ്പൊ ഇവിടെ കുടപ്പണക്കൾ തുറവോട്ടിലെ പോണക്കോള് ചെയ്ത് ശിഹാബുദങ്ങൾ കാഫിറാ എന്നൊക്കെ പറയുമ്പോ എന്താ സ്നേഹം, എന്താ പരിശോധന? നിങ്ങളുടെ രോഗം ഞങ്ങൾക്കറിയാം. നിങ്ങൾ എന്തിനാ ഇവിടെ പരിപാടി വെച്ചതെന്ന് അറിയാം. എന്തിനാ ഇങ്ങോട്ട് കയറിയതെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് ആ രോഗം അറിയാം, അസിൽ അറിയാം. അതുകൊണ്ട് പിരിശം വല്ലാതെ കാണിക്കണ്ട. എന്താ ഈ പിരിശം? അപ്പുറത്ത് പ്രസംഗിക്കുമ്പോൾ കാണിക്കൂലല്ലോ. ഈ പിരിശം കൊടപ്പണക്കൽ തറവാട്ടിലെ ശിഹാബുദങ്ങളോടുള്ള പിരിശ് അപ്പുറത്തില്ലല്ലോ. ഏയ്, അപ്പുറത്ത് പ്രസംഗിച്ചപ്പോ പറഞ്ഞെന്താ? വേറെ സക്കാഫി, വഹാബ് സക്കാഫിയുടെ കൂട്ടുകാരൻ തോഴൻ, ഇഷ്ടതോടൻ. വേറെ വഹാബ് സക്കാഫി ഉണ്ട്, ആ വഹാബ് സക്കാഫി പ്രസംഗിക്കാണ് പാണക്കാട് ഞങ്ങളെ പറ്റി. കേട്ടോളൂ കൊള്ളുന്ന ആൾക്കാര്, ഞാൻ പറഞ്ഞല്ലോ തങ്ങന്മാരെ, തങ്ങന്മാരെ മഹത്വം തങ്ങന്മാരറിയാതെ ഇവർ ഇടിച്ചതായിത്തുകയാ. ഇത് കണ്ടങ്ങള്, നമ്മളെ കരുണാകരന്റെ ഒരു മകളുണ്ട്, പോരിശിയാക്കപ്പെട്ട മകൾ പത്മജ. ആ പത്മജ പാണക്കാട് ജില്ല ശിയാബ് തങ്ങളുടെ അനുഗ്രഹം തേടി പത്മജ ബുറുദന്റെ മസാല ഞങ്ങൾക്ക് പഠിപ്പിച്ച. ഇതിന്റെ മസാല എന്ന് പറഞ്ഞ ടിക്കാണികള് കണ്ടങ്ങള്, തങ്ങൾ പാപ്പാന്റെ കൈ, പത്മജ താത്താന്റെ കയ്യുമേ. ആ റസൂലുള്ളാന്റെ ബൈഅത്ത് ഇങ്ങനെയായിരുന്നു അല്ലേ? കണ്ടങ്ങള് തൊട്ട് തൊട്ടില്ല. അങ്ങനെ നമ്മൾ പറയണ്ട, ഇത് നോക്കിങ്ങള്, ഇത് ഞങ്ങൾക്ക് പറയാൻ ആഗ്രഹമില്ല, അതേസമയത്ത് പറയിപ്പിക്കരുത്. കണ്ടോ? ഏയ് പിരിശം കൊടപ്പരക്കൽ തറവാട്ടിലെ ആ പണക്കാടതങ്ങൾ
എന്തേ പരിശീലനം ഇവിടെ അവിടെ പരിശീലനമില്ല. ഇവിടെ വന്നിട്ട് കൊടപ്പുരക്കൽ തറവാട്ടിലെ പാലക്കാട് നിങ്ങൾ കോഫ്രോൺ, ഇതാണ് മുജാഹിദീങ്ങളുടെ വാദം. അവിടെ അവിടെ എന്താ പറഞ്ഞത്? അവിടെ എന്താ പറഞ്ഞത്? തൊട്ടു തൊട്ടില്ല എന്ന് പറയേണ്ടത്. വിനന്ദനാ പറഞ്ഞത് തൊട്ടു തൊട്ടില്ല എന്ന് പറയണ്ട. ഇനി അതുകൊണ്ട് അവസാനിച്ചില്ല. ഇതിപ്പോ പത്മജിയാണെങ്കിൽ അടുത്ത് തുളസി, തുളസിയുടെ കേസ് പറയുന്നു, കേട്ടോളൂ. എന്നാ ഒരൊട്ടത് ഉണ്ടാകുമ്പോ, ഒരു വട്ടുണ്ടാകുമ്പോ എന്ത് ചെയ്യണം? ഒരു വട്ടുണ്ടാകുമ്പോ അത് നിർത്തണ്ടേ? ഇല്ല, രണ്ടാം വട്ടം തുളസി. ഒറ്റപ്പാല ഇലക്ഷനിൽ മത്സരിക്കാൻ ബർക്കത്തും തേടി വന്നതാ തുളസി. നേരത്തെ കയ്യിമല, നേരത്തെ പത്മജന്റെ കയ്യിമല കൈവച്ച മുസാഫത്ത്, ഇപ്പൊ തലയില. തലയിലാണ്. സഹോദരന്മാരെ നോക്കണം, ഞങ്ങൾ ഇതിന് തങ്ങന്മാരെ കുറ്റം പറയണില്ല. സയ്യിദുമാരടുത്ത് അബദ്ധം വന്നാൽ വരാ മനുഷ്യനാണ്, പക്ഷേ കൂടെയുള്ള മൗലവിമാർക്ക് എന്താ പണി? ഓര് എ പി സുന്നിയാളെ വേദിക്ക് തങ്ങന്മാരും രാഷ്ട്രീയക്കാരും വരുന്നുണ്ടോന്നാ? അപ്പൊ തങ്ങന്മാർ ഇത് കാട്ടുന്നുണ്ട്. അപ്പൊ നമ്മളെ ഇസാക്കുരിക്കൾ ഒന്നായിട്ട് എന്തായി? തലമൊന്നും വിട്ട് കണ്ടങ്ങളും. ഇതിപ്പോ എവിടെയാന്ന് നമുക്ക് മൈക്കന്റെ മുമ്പിൽ പറയാൻ പറ്റൂല. എന്നിട്ട് നോക്കിയത് ഈ കൂടെ ഈ കയ്യ് പോയിക്കണ നേരങ്ങൾക്ക് ഈ സമുദായം